ഓരോ മനുഷ്യർക്കും അവരവരുടേതായ വിലയുണ്ട്. പരിഗണിച്ചില്ലെങ്കിലും അപമാനിക്കാതിരിക്കുക. ആളുകളുടെ വികാരങ്ങൾ കൊണ്ട് നിങ്ങൾ ഒരിക്കലും കളിക്കരുത്. അത് കളിയാണെന്നറിഞ്ഞാൽ പിന്നെ അവരെ നിങ്ങൾക്കൊരിക്കലും തിരിച്ചു കിട്ടില്ല. സമാധാനം കടന്നു വരുന്നത് നമ്മുടെ സ്വന്തം ഉള്ളിൽ നിന്നാണ്. നമ്മുടെ ഉള്ളിൽ നിന്നല്ലാതെ പുറത്തെവിടെ അന്വേഷിച്ച് നടന്നാലും അത് ലഭിക്കില്ല. നിങ്ങളുടെ ഉള്ളിൽ സംഭവിക്കുന്ന കാര്യങ്ങളെ മാറ്റാൻ തുടങ്ങുന്നത് വരെ നിങ്ങൾക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങളെ മാറ്റാൻ കഴിയില്ല. ആരെയും അവരുടെ ഭൂതകാലം അനുസരിച്ച് വിലയിരുത്തരുത്. ആളുകൾ ജീവിതം പഠിക്കുന്നു, ജീവിതത്തിൽ മാറ്റം വരുത്തുന്നു, മുന്നോട്ടു പോകുന്നു. സഹായിക്കുക എന്നത് സമ്പത്ത് കൊണ്ട് മാത്രമല്ല, പെരുമാറ്റം കൊണ്ടോ വാക്കുകൾ കൊണ്ടോ ഉപദ്രവിക്കാതിരിക്കുന്നതും വലിയ സഹായമാണ്. കണക്കുകൾ കൂട്ടിക്കഴിച്ച് അളക്കുമ്പോൾ നഷ്ടങ്ങളുടെ ഭാരം കൂടുതൽ കണക്കുകൾ സൂക്ഷിക്കാൻ മറന്നുപോയവരുടെ ത്രാസിനായിരിക്കും. നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി ആസ്വദിച്ചും വളരെ സന്തോഷത്തോടെയും ചെയ്യാൻ കഴിയുന്ന ആ നിമിഷം നിങ്ങളുടെ വിജയത്തിലേക്കുള്ള സുന്ദരമായ വാതിൽ തുറക്കപ്പെട്ടു കഴിഞ്ഞു. പുതിയൊരു സ്വപ്നം കാണുന്നതിനോ മറ്റൊരു ലക്ഷ്യം സ്ഥാപിക്കുന്നതിനോ പ്രായപരിധിയില്ലെന്ന് തിരിച്ചറിയുക. അലസമായൊരു ജീവിതമല്ല, ആസ്വദിച്ചുള്ള ജീവിതമാകട്ടെ നമ്മുടേത്. മൃദുവായി നടന്നും എളിമയോടെ സംസാരിച്ചും കരുതലോടെ കാൽവച്ചും സ്നേഹത്തോടെ പെരുമാറിയും നമുക്ക് യാത്രയെ സുന്ദരമാക്കാം. ആരെങ്കിലും നിങ്ങൾ പോകുന്ന വഴിയിൽ ഒരു കുഴി കുഴിച്ചാൽ അസ്വസ്ഥരാകരുത്. കാരണം അവരാണ് നിങ്ങൾ എങ്ങനെ കുഴിചാടി കടക്കണമെന്ന് പഠിപ്പിക്കുന്നത്. എല്ലാ വിഷമങ്ങളും ഉള്ളിലൊതുക്കി ചിരിക്കാൻ പഠിക്കണം. ആരെയും തളർത്താനല്ല, ആരൊക്കെ തളർത്തിയാലും ഈ ചിരി മായില്ല എന്ന് കാണിക്കാൻ. നിങ്ങളുടെ ബന്ധുക്കളെ ആശ്രയിക്കാൻ ഒരിക്കലും ധൈര്യപ്പെടരുത്. കാരണം മറ്റുള്ളവരിൽ നിന്ന് എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നത് നിങ്ങളെ അവരുടെ ആശ്രിതനും ദുർബലനുമാക്കുന്നു. നമ്മളെ മറ്റുള്ളവർ എങ്ങനെ കാണുന്നു എന്നുള്ളതല്ല, നമ്മൾ മറ്റുള്ളവരെ എങ്ങനെ കാണുന്നു എന്നതാണ് പ്രധാനം. മറ്റുള്ളവർ തെറ്റല്ല, അവർ വ്യത്യസ്തരാണെന്ന ലളിതമായ വസ്തുത മനസ്സിലാക്കിയാൽ പല ബന്ധങ്ങളെയും ചേർത്തിണക്കി കൊണ്ടുപോകാനാകും. സുന്ദരികളായ സ്ത്രീകൾ അപൂർവമായി സന്തോഷവതികളായിരിക്കും. ബുദ്ധിയുള്ള പുരുഷന്മാർ അപൂർവമായി സുന്ദരരുമായിരിക്കും. സത്യം എത്ര വേദനാജനകമാണെങ്കിലും ഒരു ധൈര്യശാലിയായ മനുഷ്യൻ സത്യസന്ധനായിരിക്കും. അതേസമയം ഒരു ഭീരു നുണയ്ക്കും വഞ്ചനയ്ക്കും പിന്നിൽ ഒളിഞ്ഞിരിക്കുന്നു. ഈ ലോകത്ത് വളരെയധികം ആളുകൾ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെന്ന് തിരിച്ചറിയുക. നിങ്ങളെ വെറുക്കുന്ന ഒരാളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് ജീവിതം പാഴാക്കരുത്. മറ്റൊരാളുടെ കുറവുകൾ ചൂണ്ടിക്കാട്ടി അയാളുടെ വില കുറയ്ക്കുമ്പോൾ ഒന്നോർക്കുക, വരും ദിവസങ്ങളിൽ ആ കുറവുകൾ ആർക്കും വന്നേക്കാം. കാരണം എല്ലാവരും മനുഷ്യരാണ്. നിന്നെ കൊണ്ട് സാധിക്കില്ല എന്ന് മറ്റുള്ളവർ വാക്കാൽ പറയുന്ന കാര്യങ്ങൾ പ്രവൃത്തിയാൽ ചെയ്തു കാണിച്ചു കൊടുക്കുന്നതാണ് ജീവിതത്തിന്റെ മൂല്യം. എത്ര വിജയങ്ങൾ നേടിയാലും എന്തെല്ലാം സമ്പാദിച്ചിരുന്നാലും ശൂന്യമായ കൈകളോടെ കൂടിയാണ് ഇവിടം വിടേണ്ടത് എന്നെല്ലാവരും മറന്നു പോകുന്നു. ജീവിതത്തിൽ നാം എത്ര വിട്ടുവീഴ്ച ചെയ്താലും അകലാനുള്ളതെല്ലാം അകന്നു പോകും. പക്ഷെ അടുക്കുവാൻ താല്പര്യമുള്ളവർ ഒരു വഴി കണ്ടെത്തി അടുത്തുകൊണ്ടേയിരിക്കും. അതാണ് യഥാർത്ഥ സ്നേഹം. സ്നേഹിക്കുക, അതൊരു കഴിവാണ്. സ്നേഹിക്കപ്പെടുക, അതൊരു ഭാഗ്യമാണ്. സ്നേഹം നഷ്ടപ്പെടാതെ സൂക്ഷിക്കുക, അതൊരു ഉത്തരവാദിത്തമാണ്. നിങ്ങൾക്കായുള്ള നല്ല ദിവസങ്ങൾ വരാനിരിക്കുന്നതേയുള്ളൂ. എല്ലാ ദിവസവും ഹൃദയഭാരത്തോടെ ഉണരുന്നത് അവസാനിപ്പിക്കുക. ഭാവിയിൽ പ്രതീക്ഷ വയ്ക്കുക. നിങ്ങൾക്ക് സംഭവിക്കുന്നതെല്ലാം നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. സംഭവിക്കുന്നതിനോടുള്ള നിങ്ങളുടെ പ്രതികരണത്തെ മാത്രമേ നിയന്ത്രിക്കാൻ കഴിയൂ. പ്രതികരണത്തിലാണ് നിങ്ങളുടെ യഥാർത്ഥ ശക്തി. കാലം ഒരു മുറിവും ഉണക്കാറില്ല. ആ മുറിവുമായി എങ്ങനെ ജീവിക്കാം എന്ന് മാത്രം പഠിപ്പിക്കുന്നു. സന്തോഷമായി ജീവിക്കുക എന്നതാണ് പ്രധാനം. അല്ലാതെ അത് മറ്റുള്ളവരെ അറിയിക്കണമെന്ന് നിർബന്ധമല്ല. ഓർക്കുക, എല്ലാവരും നമ്മുടെ സന്തോഷം ആഗ്രഹിക്കുന്നവരല്ല. മുറിവേൽപ്പിച്ച ഓർമ്മകൾ കാത്തു സൂക്ഷിക്കുക. ഓർത്ത് കരയാനല്ല, മുന്നോട്ടുള്ള യാത്രയിൽ ഒരിക്കൽ കൂടി തോൽക്കാതിരിക്കാൻ, തോൽപ്പിക്കപ്പെടാതിരിക്കാൻ.
നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും വ്യക്തമായൊരു കാരണമുണ്ടാകും. അതിനെ ചോദ്യം ചെയ്യരുത്, വിശ്വസിക്കുക. നിങ്ങൾ വിജയിക്കുന്നത് വരെ ജീവിതം നിങ്ങൾക്ക് ഒരേ പരീക്ഷണം തന്നെ വീണ്ടും വീണ്ടും നൽകുന്നതാണ്. നീ പുഞ്ചിരിക്കുക, എന്തെന്നാൽ നിന്റെ സങ്കടത്താൽ ഈ ലോകം മാറാൻ പോകുന്നില്ല. ക്ഷമയേറെയുള്ള മനസ്സുകൾ ദയയില്ലാതെ പറ്റിക്കപ്പെടും. ഏറ്റവും താഴ്ന്ന പടിയിൽ നിന്നു പോലും മുകളിലേക്ക് മാർഗങ്ങൾ ഉണ്ടാകും. അതിനാൽ പിന്നിലായിപ്പോയി എന്ന് കരുതി ഒരിക്കലും നിരാശപ്പെടരുത്. ചെയ്തു കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത് അനാവശ്യമാണ്. കഴിഞ്ഞുപോയ കാലത്തെക്കുറിച്ച് കുറ്റപ്പെടുത്തുന്നത് മണ്ടത്തരവും. നിങ്ങളുടെ ദുഃഖം പങ്കുവയ്ക്കാൻ ആരുമില്ലാതിരിക്കുമ്പോഴാണ് നിങ്ങൾ ഏറ്റവും ശക്തനാകുന്നത്. ഒരു സ്ത്രീ നിങ്ങളോട് സംസാരിക്കുമ്പോൾ അവളുടെ മുടിയിൽ ഇടയ്ക്കിടയ്ക്ക് തൊടുന്നുണ്ടെങ്കിൽ അവൾ നിങ്ങളെ സ്നേഹിക്കുന്നു, നിങ്ങളുടെ ശ്രദ്ധ കിട്ടാൻ ശ്രമിക്കുന്നു എന്നാണ് അർത്ഥം. ഇന്നേ വരെ ഒരിക്കലും വിജയിച്ചിട്ടില്ലാത്ത പോലെ പരിശീലിക്കുക, ഒരിക്കലും തോൽക്കാത്ത പോലെ പ്രവർത്തിക്കുക. നല്ല ചിന്തകൾ കൊണ്ടും നല്ല സംസ്കാരം കൊണ്ടുമാണ് ഒരു മനുഷ്യൻ വലിയവനാകുന്നത്. പണം ഏത് ചീത്ത മാർഗത്തിലൂടെയും സ്വന്തമാക്കാം. സ്വന്തം തെറ്റുകൾ ഒരിക്കലും അംഗീകരിക്കാത്ത ആളുകളിൽ നിന്നും അകലം പാലിക്കുക, കാരണം അവർ എല്ലായ്പ്പോഴും നിങ്ങളെ തെറ്റുകാരാക്കാൻ ശ്രമിക്കുന്നു. നമുക്ക് ഏറ്റവും അടുത്തറിയാവുന്ന ഒരാളിൽ പോലും നമുക്കൊട്ടും അറിയാത്ത മറ്റൊരു മുഖം എപ്പോഴും ഒളിഞ്ഞുകിടപ്പുണ്ടാകും. സത്യത്തിന് ഭാരം കൂടുതലുള്ളതിനാൽ അത് വായുവിലൂടെ വേഗത്തിൽ പടരില്ല. എന്നാൽ നുണകൾക്ക് ഭാരം തീരെ കുറവാണ്, അതിനാൽ അത് വായുവിലൂടെ വേഗത്തിൽ പടരും. ഒരു ഇരുമ്പ് ദണ്ഡിന് കൂടുതൽ അടി കിട്ടും തോറും അത് മൂർച്ചയുള്ള ഒരു ആയുധമായി മാറുന്നു. അതുപോലെയാണ് നമ്മുടെ മനസ്സിന് കിട്ടുന്ന ഓരോ വേദനയും നമ്മുടെ ജീവിതത്തെ മൂർച്ചയുള്ളതും ബലമുള്ളതുമാക്കി മാറ്റുന്നു. മറ്റുള്ളവരിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് അവസാനിപ്പിക്കുക, ലഭിക്കുന്നതെന്തും സ്വീകരിക്കാൻ തുടങ്ങുക. നിങ്ങളുടെ ജീവിതം മനോഹരമാകും. നിശ്ചയമായവയെ ഉപേക്ഷിച്ച് നിശ്ചയമില്ലാത്തതിന്റെ പുറകെ പോകുന്നവർക്ക് നിശ്ചയമായവയും നഷ്ടമാകും. നമ്മൾ മറ്റൊരാളുടെ പ്രേരണയാൽ നമുക്ക് യോജിക്കാൻ കഴിയാത്ത ഒരു കാര്യവും ചെയ്യരുത്. ഞാനത് ചെയ്യില്ല എന്ന് പറയാൻ മനസ്സിനെ ബലപ്പെടുത്തണം. ആളുകൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്ന് പഠിക്കുക, അതിൽ നിന്നും ഉൾക്കൊള്ളാൻ കഴിയുന്ന നല്ല കാര്യങ്ങൾ ചെയ്യുക. മറ്റുള്ളവർ നിങ്ങളോട് പറയുന്നതല്ല നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങൾക്ക് എല്ലാം നഷ്ടപ്പെട്ടെന്ന് തോന്നുമ്പോൾ നിങ്ങൾ ഒരു കാര്യം മറക്കരുത്. മരങ്ങൾ എല്ലാ വർഷവും ഇല പൊഴിക്കും, എന്നിട്ട് നാളുകൾ കഴിഞ്ഞ് പുതിയ ഇലകൾ കൊണ്ട് സമൃദ്ധമാകും. എപ്പോഴും ചിരിക്കുന്ന മുഖങ്ങളിൽ ദുഃഖങ്ങളില്ലെന്ന് ധരിക്കരുത്. ദുഃഖങ്ങളെ കൈകാര്യം ചെയ്യുവാനുള്ള കഴിവുണ്ടെന്ന് മനസ്സിലാക്കുക. നിങ്ങളുടെ മാനസിക ആരോഗ്യത്തെക്കാൾ മൂല്യമേറിയ ഒരു വസ്തുവും ഈ ലോകത്തില്ല. അതുപോലെ തന്നെ മനസ്സമാധാനം നശിപ്പിക്കുന്ന ഒരു ബന്ധവും നിങ്ങൾക്ക് വിലപ്പെട്ടതല്ല. സത്യത്തെ തിരിച്ചറിഞ്ഞ രണ്ടുപേർക്കിടയിൽ വാദപ്രതിവാദത്തിനുള്ള കാരണമൊന്നുമില്ല. അവരവിടെ നിശബ്ദരായിരിക്കും. ഭാവിയിൽ ഓർക്കേണ്ട ഒരു നിയമമിത, കഠിനമായി തോന്നുന്ന ഒരു പ്രവൃത്തിയും ദൗർഭാഗ്യകരമല്ല. ഓരോ ബുദ്ധിമുട്ടും നല്ലതിനു വേണ്ടി മാത്രമാണ്. ഏതൊരു സൗഹൃദത്തിനും ബന്ധത്തിനും നിങ്ങൾ കൊടുക്കുന്ന സമയവും മൂല്യവും അവർ നിങ്ങൾക്കും തിരികെ നൽകുന്നില്ലെങ്കിൽ പിന്നെ ആ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകരുത്. ഒരു പുരുഷനെയും ഒരു പരിധി വിട്ട് സ്നേഹിക്കരുത്, കാരണം അവരിലെ ഒരു ചെറിയ മാറ്റം പോലും നിങ്ങളെ ഒരുപാട് വേദനിപ്പിക്കും. മനുഷ്യൻ രണ്ടു കാര്യങ്ങളിൽ നിസ്സഹായനാവുന്നു. ഒന്ന്, ദുഃഖം വിൽക്കാൻ സാധിക്കുന്നില്ല. മറ്റൊന്ന്, സന്തോഷം വാങ്ങാൻ സാധിക്കുന്നില്ല. നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.